അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അൽ റുഷ്ദിയ ചാനലിൻ്റെ മറ്റൊരു സിയാറത്ത് വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിപ്പോൾ കൊല്ലങ്കോട് ടൗണിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലങ്കോട് നിന്നും 7.5 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കൊന്നക്കാട് മക്കാം സിയാറത്ത് ചെയ്യുന്നതിനായാണ് പോകുന്നത്. ഇവിടുത്തെ പ്രസിദ്ധമായ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിന് ഏതാണ്ട് അടുത്തായാണ് ഈ മക്കാം സ്ഥിതി ചെയ്യുന്നത്. ഇത് പൊള്ളാച്ചിയിലേക്ക് പോകുന്ന മെയിൻ റോഡാണ്. ഈ റോഡരികിൽ തന്നെ സീതാർകുണ്ട്, കൊന്നക്കാട് മക്കാം എന്നീ ബോർഡുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന റോഡിലൂടെ ഏതാണ്ട് 6 കിലോമീറ്ററും സഞ്ചരിച്ചാൽ നമുക്ക് കൊന്നക്കാട് മക്കാമിൽ എത്തിച്ചേരാവുന്നതാണ്. വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് കൊന്നക്കാട് മക്കാം സ്ഥിതി ചെയ്യുന്നത്. പച്ചപ്പുതച്ച് കിടക്കുന്ന നെൽ വയലുകൾക്കിടയിലൂടെയുള്ള യാത്ര വളരെ ആസ്വാദ്യകരമാണ്. ഇവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് ഏതാണ്ട് 2.5 കിലോമീറ്റർ കൂടി മുന്നോട്ട് സഞ്ചരിച്ചാൽ നമുക്ക് മക്കാമിൽ എത്തിച്ചേരാവുന്നതാണ്. ഞങ്ങളുടെ ഈ സിയാറത്ത് യാത്ര മഴക്കാലത്തായതിനാൽ ഇരുവശത്തും നല്ല പച്ചപ്പ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. Thank you.
നമ്മൾ ഏതാണ്ട് മക്കാമിന് അടുത്ത് എത്തിച്ചേർന്നു. എന്നാൽ വാഹനം ഇവിടെ നിർത്തി നടന്നു പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് വീണ്ടും ഒരു 1.5 കിലോമീറ്റർ കൂടി നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാവുന്നതാണ്, പ്രത്യേകിച്ച് മഴക്കാലത്ത് മക്കാമിലേക്കുള്ള ഈ മൺപാത വാഹനയാത്രയ്ക്ക് യോഗ്യമല്ല. അതിനാൽ കാൽനടയായി മുന്നോട്ട് പോകുവാനേ തരമുള്ളൂ. തികച്ചും പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലത്താണ് ഈ മക്കാം ഉള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇവിടെ കബറടങ്ങിയിരിക്കുന്ന മഹാനവറുകളുടെ കൃത്യമായ പേരോ മറ്റു വിവരങ്ങളോ ലഭ്യമല്ല. ഈ വിജനമായ പ്രദേശത്ത് ഇബാദത്തിലായിരുന്ന മഹാനവറുകൾ ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ വഫാത്തായതായി കണക്കാക്കുന്നു. മഹാനവറുകളുടെ മക്കാം സിയാറത്ത് ചെയ്യുന്നതിനായി ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. കറാമത്തുകളുണ്ട് അനുഗ്രഹീതനായ മഹാനവറുകളുടെ ചാരത്ത് വന്ന് സർവശക്തനായ അള്ളാഹുവിനോട് ദുവാ ചെയ്യുമ്പോൾ ഫലം ലഭിച്ചു വരുന്നതായി ഇവിടുത്തെ നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് വിവാഹം, സന്താനലബ്ധി എന്നീ ആവശ്യങ്ങളുമായി വരുന്നവർക്ക് അവ നിറവേറുന്നതായും അനുഭവസാക്ഷ്യങ്ങൾ ഉണ്ട്.